Hello students, in the number discuss here and both of the number learning in the parental unit in day, part 3 and other important article learning theories in Varna or theory and other observational learning and in the number discuss here and both of the Apo in the class like Elarkum Swagadam Apo number observational learning and outcome both of the Apo observational learning one thing within the commands like observation and learning. Learning എന്താണ് എന്നുള്ളത് കാര്യങ്ങൾ അറിയാം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ആൽബർട്ട് ബന്ദൂര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണ് ഈ ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് എന്താണ് ലേണിംഗ് ബൈ ഒബ്സർവേഷൻ ആണ് നമ്മൾ പറഞ്ഞു ഒബ്സർവേഷൻ ലേണിംഗ് ആണ് ഒബ്സർവേഷൻ ഉണ്ട് ലേണിംഗ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരാളെ ഒബ്സർവ് ചെയ്തിട്ട് ബോബോഡോഡ് എക്സ്പെരിമെന്റ് അപ്പോൾ ബോബോഡോഡ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് 1963 നമുക്ക് ബോബോഡോഡ് എക്സ്പെരിമെന്റ് കണ്ട് ഡിസ്കസ് ചെയ്യാം സോഷ്യൽ ലേണിംഗ് തിയറിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സോഷ്യൽ ലേണിംഗ് തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ആൽബർട്ട് ബന്ദൂരയാണ് അക്കോർഡിംഗ് ടു സോഷ്യൽ ലേണിംഗ് തിയറി ലേണിംഗ് ഒക്കേഴ്സ് ഇൻ എ സോഷ്യൽ സെറ്റിംഗ് ബൈ ഒബ്സർവിംഗ് അതേഴ്സ് ഡയറക്റ്റ്ലി അതായത് സോഷ്യൽ ലേണിംഗ് തിയറിയിൽ എന്താണ് പറയുന്നത് ലേണിംഗ് എങ്ങനെയാണ് ഉയരുന്നത് ഒബ്സർവേഷണൽ ലേണിംഗ് മറ്റുള്ളവരെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് ലേൺ ചെയ്യുന്നതാണ് ലേണിംഗ് അല്ലെങ്കിൽ ഒബ്സർവേഷണൽ ലേണിംഗ് എന്നുള്ളതാണ് സോഷ്യൽ ലേണിംഗ് തിയറിയിൽ പറയുന്നത് അപ്പോൾ ഈ സോഷ്യൽ ലേണിംഗ് തിയറിയിൽ പറയുന്നത് നമുക്ക് മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്തിട്ടാണ് നമ്മൾ ലേൺ ചെയ്യുന്നത് അപ്പോൾ ആ ലേൺ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ആ ഒരാൾ നമ്മൾ പറയുന്ന പേരാണ് മോഡൽ നമ്മൾ ആരെയാണ് ഒബ്സർവ് ചെയ്യുന്നത് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെയാണ് നമ്മൾ മോഡൽ എന്ന് വിളിക്കുന്നത് ഇനി നമുക്ക് പറയാനുള്ള വേറൊരു കാര്യമാണ് വികാരിയസ് ലേണിംഗ് വികാരിയസ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ മറ്റുള്ളവരെ കണ്ടിട്ട് മാത്രമല്ല പഠിക്കുന്നത് അപ്പോൾ മറ്റുള്ള ഒബ്സർവ് ചെയ്തിട്ട് മാത്രമല്ല പഠിക്കുന്നത് ഓരോ കാര്യങ്ങൾ കേട്ടിട്ടും മറ്റുള്ളവരുടെ എക്സ്പീരിയൻസസ് ഒരുക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ഓരോ അങ്ങനെ നമ്മുടെ ബാക്കിയുള്ള ആളുകളുടെ സൗണ്ടുകൾ അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ എക്സ്പീരിയൻസസ് അതിലൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്നതിനെയാണ് നമ്മൾ വികാരിയസ് ലേണിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഒബ്സർവേഷൻ ലേണിംഗ് പറയാനുള്ളത് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു എക്സ്പെരിമെൻ്റ് ആണ് ബോബോഡോഡ് എക്സ്പെരിമെൻ്റ് അപ്പോൾ ബോബോഡോഡ് എക്സ്പെരിമെൻ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളത് നോക്കാം ബോബോഡോഡ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ആൽബർട്ട് ബന്ദൂരയും അദ്ദേഹത്തിന്റെ കൊളീഗ്സുമാണ് ഈ എക്സ്പെരിമെന്റിൽ 72 ചിൽഡ്രൻസിനെ യൂസ് ചെയ്തിട്ടാണ് ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് അവരുടെ ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 to 6 ആയിരുന്നു അപ്പോൾ 3 to 6 ഇയേഴ്സ് ഉള്ള കുട്ടികളെ വെച്ച് 72 കുട്ടികളെ വെച്ചിട്ട് കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് ഈ ബോബോഡോഡ് എക്സ്പെരിമെന്റ് ബോബോഡോഡ് എക്സ്പെരിമെന്റിൽ ഈ 72 ചിൽഡ്രൻസിനെ അവർ 3 ഗ്രൂപ്പ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ഒരു കൺട്രോൾ ഗ്രൂപ്പും 2 എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്താണ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിലാണ് നമ്മൾ എന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളതിനുള്ള കുറച്ച് ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഗ്രൂപ്പ് ഈ കൺട്രോൾ ഗ്രൂപ്പ് എന്തിനാണ് അവരെ ഈ ഒരു റിസൾട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൺട്രോൾ ഗ്രൂപ്പ് ഈ കൺട്രോൾ ഗ്രൂപ്പിന് എന്താണ് ഒരു കാര്യമായിട്ട് ഒരു സംഭവങ്ങൾ നമ്മൾ കൊടുക്കൂല അപ്പം അങ്ങനെയാണ് ഒരു കൺട്രോൾ ഗ്രൂപ്പും 2 എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും അപ്പോൾ ഫസ്റ്റത്തെ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിന് എന്താണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു റൂമിൽ ഈ ഒരു ഫസ്റ്റത്തെ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിനെ നമ്മൾ ഒരു ആൽബർട്ട് ബന്ദൂര ഫസ്റ്റ് റൂമിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ എത്തി അവർക്ക് എന്താണ് ഒരുപാട് ടോയ്സ് അതിൽ ബോബോഡോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഡോളിനെ കൊടുത്തു അതായത് ഒരു വലിയൊരു ഡോളാണ് ഒരു ചിൽഡ്രൻസിൻ്റെ അത്രയും വലുപ്പമുള്ള ഒരു ഡോളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ടോയ്സും അവിടെ പ്രൊവൈഡ് ചെയ്തു ഇതെന്താണ് ചെയ്തത് അവർക്ക് ഒരു മൂവി കാണിച്ചു കൊടുത്തു ആ മൂവിയിൽ മെയിൻ ക്യാരക്ടർ അല്ലെങ്കിൽ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ളൊരു മോഡലായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള മോഡലിനെ വെച്ചിട്ടുള്ളൊരു മൂവി കാണിച്ചു കൊടുത്തു ഈ സെക്കൻഡ് എക്സ്പെരിമെൻ്റ് ഗ്രൂപ്പിന് എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിന് നോൺ അഗ്രസീവ് ആയിട്ടുള്ള ഒരു മോഡലിനെ വെച്ചിട്ടുള്ള ഒരു മൂവി അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്
അതായത് ആ ഒരു ഒരു ഫ്രണ്ട്ലി വേയിലും പീസ്ഫുള്ളി വേയിലും ആ ഒരു മോഡൽ ബിഹേവ് ചെയ്യുന്ന തരത്തിലുള്ള മൂവീസ് കാണിച്ചു കൊടുക്കുകയാണ്. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പ് എന്താണ്? കൺട്രോൾ ഗ്രൂപ്പാണ്. കൺട്രോൾ ഗ്രൂപ്പിൽ എന്താണ്? ഒരു തരത്തിലുള്ള മൂവീസ് കാണിച്ചു കൊടുക്കുന്നില്ല. ഒരുപാട് ടോയ്സ് ഉണ്ട്, ബോബോ ഡോൾ ഉണ്ട്, അങ്ങനെയുള്ളൊരു കണ്ടീഷൻ. അപ്പം എന്താണ് ഇതിനൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫസ്റ്റ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിൻ്റെ അഗ്രസീവ് ആയിട്ടുള്ള മോഡലിൽ കാണിച്ചു കൊടുക്കും. അഗ്രസീവ് ആയിട്ടുള്ള മോഡലിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഗ്രൂപ്പ് കുട്ടികൾ എന്താണ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ടോയ്സിനോടും അഗ്രസീവ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങി. ഇനി സെക്കൻഡ് വൺ മോഡലിൽ, സെക്കൻഡ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിലാണെങ്കിലോ, അവർക്ക് നോൺ അഗ്രസീവ് മോഡലായിരുന്നു. ബാക്കിയുള്ളവരോട് ലവബിളായിട്ടും പീസ്ഫുള്ളിയൊക്കെ ബിഹേവ് ചെയ്യുന്ന ഒരു മോഡലായിരുന്നു. അപ്പോൾ അവരെന്താണ് ചെയ്തത്? അവർക്ക് പ്രൊവൈഡ് ചെയ്ത ടോയ്സിനോട് ഈ ബോബോളിനടുത്തൊക്കെ പീസ്ഫുള്ളായിട്ടും ലവബിളായിട്ടും ഒക്കെ ബിഹേവ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ഈ കൺട്രോൾ ഗ്രൂപ്പ് എന്താ ചെയ്തത്? അവർക്ക് മൂവീസൊന്നും കാണിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താണ്, നോർമലായിട്ട് ചിൽഡ്രൻസ് ഒരു ഡോൾ അല്ലെങ്കിൽ ടോയ്സിനോട് ബിഹേവ് ചെയ്യുന്ന പോലെയാണ് ഈ കൺട്രോൾ ഗ്രൂപ്പിലെ കുട്ടികളും ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ ആൽബർട്ട് കണ്ടൂര ഈ ഒരു നമ്മുടെ ഒബ്സർവേഷണൽ ലേണിംഗിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതായത് നമ്മളൊരു മോഡലിൽ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ ലേൺ ചെയ്യുന്നുള്ള കാര്യം ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ അദ്ദേഹം കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇതാണ് ബോബോഡോൾ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒബ്സർവേഷണൽ ലേണിങ്ങിൻ്റെ പ്രോസസ്സ് ആണ്. ഒബ്സർവേഷണൽ ലേണിങ്ങിൽ നാല് സ്റ്റേജസ് ആയിട്ടാണ് പ്രോസസ്സ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ കണ്ടിട്ടുണ്ടെങ്കിൽ അറ്റൻഷൻ, സെക്കൻഡ് വണ്ണ് റിട്ടെൻഷൻ, തേർഡ് വണ്ണ് എന്താണ് പ്രൊഡക്ഷൻ, ഫോർത്ത് വണ്ണ് മോട്ടിവേഷൻ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരാളെ ലേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് നമ്മളുടെ അറ്റൻഷൻ അയാളിലേക്ക് ഫോക്കസ് ചെയ്യണം. അപ്പോൾ നമ്മളെന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ മോഡലിലേക്ക് നമ്മുടെ അറ്റൻഷൻ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അതാണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ പറയുന്നത്. കൂടാതെ നമ്മുടെ ഈ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒബ്സർവർ ആയിക്കോട്ടെ അല്ലെങ്കിൽ മോഡൽ ആയിക്കോട്ടെ, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ നമ്മളെ ഈ ഒരു സ്റ്റേജിനെ അറ്റൻഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും കൂടെ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ പറയുന്നുണ്ട്. സെക്കൻഡ് വണ് എന്താണ്? റിട്ടൻഷനാണ്. റിട്ടൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലനിർത്തുക. അതായത് നമ്മൾ ഈ ഒരു ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ റിട്ടൻ ചെയ്യണം. അതായത് നമ്മൾ റിമെമ്പർ ചെയ്യണം. അതായത് ഒബ്സർവ് ചെയ്ത് ലേൺ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ റിമെമ്പർ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്യൂച്ചറിൽ നമുക്ക് റീപ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്താണ് ആ ഒരു കാര്യം നമ്മൾ ഓർത്തുവെക്കണം. ഈ ഒരു റിട്ടൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജ്, അത് അല്ലെങ്കിൽ റിട്ടൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇൻഡിവിജ്വലിൻ്റെ എബിലിറ്റി ആണ്. എന്താണ് റിഹേഴ്സ് ചെയ്യണം അല്ലെങ്കിൽ അതിൽ മെൻ്റൽ റെപ്രസെൻറ്റേഷനായിട്ട് നമ്മുടെ മെൻ്റൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയുണ്ടെങ്കിലേക്കും നമുക്കത് വേണ്ട പോലെ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ റിട്ടൻഷനിൽ പറയുന്നത്. നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യം നമ്മൾ റിഹേഴ്സ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളൊരു മെൻ്റൽ റെപ്രസെൻറ്റേഷനായിട്ട് നമ്മൾ എപ്പോഴും റിമെമ്പർ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഫോർത്ത് വൺ എന്താണ്? തേർഡ് വൺ എന്താണ്? തേർഡ് വൺ ആണ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തേർഡ് സ്റ്റെപ്പാണ്. നമ്മൾ ലേൺഡ് ബിഹേവിയർ എന്താണ്? നമ്മൾ ലേൺഡ് ബിഹേവിയർ പ്രൊഡ്യൂസ് ചെയ്യണം. നമ്മൾ ഒബ്സർവ് ചെയ്ത് നമ്മൾ ലേൺ ചെയ്തിട്ടുള്ള ബിഹേവിയർ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ ഓഫ് ഈ റിട്ടേൺഡ് ബിഹേവിയർ എങ്ങനെയായിരിക്കും? അത് ഡിപ്പെൻഡാണ്. എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്? ഒരു ഇൻഡിവിജ്വലിൻ്റെ കപ്പാബിലിറ്റിയാണ്, പെർഫോം ചെയ്യാനുള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ കപ്പാബിലിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേജ് ഉള്ളത്. അപ്പോൾ അവിടെ എന്താണ്, ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഒബ്സർവറിന് നമ്മൾ ഒബ്സർവ് ചെയ്ത് ലേൺ ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ഒബ്സർവറിന് നമുക്ക് ചിലപ്പോൾ ആ ഒരു നമ്മൾ ഒബ്സർവ് ചെയ്ത് ലേൺ ചെയ്യുന്ന കാര്യം നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്കിൽസ് ആവശ്യമുണ്ടാവും എന്നുള്ളതാണ് നമ്മൾ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് തേർഡ് സ്റ്റേജിൽ പറയുന്നത്. ലാസ്റ്റ് വൺ എന്താണ്? മോട്ടിവേഷൻ. നമ്മളൊരു കാര്യം അറ്റൻഡ് ചെയ്തു, നമ്മൾ ഒബ്സർവ് ചെയ്തു, അത് അറ്റൻഡ് ചെയ്തു, നമ്മളെന്താണ് ലേൺ ചെയ്തു, അത് റിട്ടൻഡ് ചെയ്തു. റിട്ടൻഡ് ചെയ്തിട്ട് എന്താണ് നമ്മൾ റിമെമ്പർ ചെയ്തിട്ട് നമ്മളതിനെ പ്രൊഡ്യൂസ് ചെയ്തു. പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം വരുന്ന സ്റ്റേജാണ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ എന്താണ്? നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ഒബ്സർവ്ഡ് ബിഹേവിയർ നമ്മൾ പെർഫോം ചെയ്തു. ആ പെർഫോം ചെയ്യുന്ന സമയത്ത്
നമുക്ക് എന്താണ് നമുക്കൊരു അപ്രോപ്രിയേറ്റ് മോട്ടിവേഷൻ ആവശ്യമാണ്. എന്തിനാണ് ഒരു അപ്രോപ്രിയേറ്റ് മോട്ടിവേഷൻ? അതായത് നമുക്ക് വീണ്ടും ആ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നമുക്ക് നല്ലപോലെ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ലേൺ ചെയ്ത കാര്യം പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മോട്ടിവേഷൻ വേണം. അപ്പോൾ അതാണ് ലാസ്റ്റ് സ്റ്റേജിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ഒബ്സർവേഷൻ ലേണിംഗിൻ്റെ പ്രോസസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നാല് സ്റ്റേജസ് ആണുള്ളത്: അറ്റൻഷൻ, റിട്ടൻഷൻ, റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, ഫോർത്ത് വണ്ട് മോട്ടിവേഷൻ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോഗ്നിറ്റീവ് ലേണിംഗ് ആണ്. കോഗ്നിറ്റീവ് ലേണിംഗിൽ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് പഠിച്ചു, അപ്പാരൻറ്റ് കണ്ടീഷനിങ് പഠിച്ചു, ഒബ്സർവേഷണൽ ലേണിംഗ് ഒക്കെ പഠിച്ചു നമ്മൾ. അപ്പോൾ ഇതിലൊക്കെ കൂടുതലായിട്ട് പറയുന്നത് സ്റ്റിമുലസ് റെസ്പോൺസും തമ്മിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ്, ഹ്യൂമൻസിനായിക്കോട്ടെ അനിമൽസിനായിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും ബ്രെയിൻ ഉണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം ലേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഹയർ ഓർഡർ മെൻ്റൽ എബിലിറ്റീസ് അല്ലെങ്കിൽ മെൻ്റൽ പ്രോസസ്സ് ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ ഈ കോഗ്നിറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു ഹയർ ഓർഡർ മെൻ്റൽ എബിലിറ്റീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ലേൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ലേണിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ കോഗ്നിറ്റീവ് പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ലേണിങ്ങിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് ഹയർ മെൻ്റൽ എബിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ലേണിംഗ്. അതിൽ തന്നെ നമുക്ക് പറയാനുള്ളത് ലേണിംഗ് ബേസ്ഡ് ഓൺ കോഗ്നിറ്റീവ് പ്രോസസ്സ്. അപ്പോൾ ഈ കോഗ്നിറ്റീവ് ലേണിംഗിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ടു ടൈപ്സ് ഓഫ് ലേണിംഗ് ആണ് ലാറ്റൻറ്റ് ലേണിംഗും ഇൻസൈറ്റ് ലേണിംഗും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലാറ്റൻറ്റ് ലേണിംഗിലുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്, അതായത് മെയ്സ് ലേണിംഗ് എക്സ്പെരിമെൻ്റ് ആണ്. ഈ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ടോൾനായും അദ്ദേഹത്തിൻ്റെ കോളീഗ്സുമാണ്. അപ്പോൾ ഇതിലെന്താണ് റാറ്റ്സിന് വെച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അതായത് ഒരു മെയ്സ് ഉണ്ടായിരിക്കും. മെയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് മെയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോൾമാൻസ് മെയ്സ് എന്നാണ് ഇതിന് പറയുക. അപ്പോൾ എന്താണ് ഈ ഒരു മെയ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കൂടെ ഹംഗ്രി ആയിട്ടുള്ള റാറ്റ്സിനെ അവർ ഗ്രൂപ്പ് ഓഫ് റാറ്റ്സിനെ അവർ പറഞ്ഞുവിടും. ആ ഒരു മെയ്സിൻ്റെ എൻഡിങ്ങിൽ എന്തായിരിക്കും, എൻഡിങ്ങിൽ ഫുഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഇടയിൽ ഓരോരോ റൂട്ട്സുകളായിട്ടാണ് ഇതിലുള്ളത്. ചില റൂട്ട്സിലൂടെ പോകുന്ന സമയത്ത് അവർക്കൊരു ഒബ്സ്റ്റാക്കിൾസ് അവർ സ്റ്റോപ്പായി പോയിട്ട് വീണ്ടും വേറെ വഴിയിലൂടെ പോകേണ്ടിയൊക്കെ വരും. അപ്പോൾ അതാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ പറയുന്നത്. അതിൽ ത്രീ ഗ്രൂപ്പ്സായിട്ടാണ് ആ ഒരു ഹംഗ്രി ആയിട്ടുള്ള റാറ്റ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഗ്രൂപ്പ് എന്താണ് റിവാർഡ് ഗ്രൂപ്പ്, റിവാർഡ് കൊടുക്കുന്നുണ്ട് ആ ഗ്രൂപ്പിന്. സെക്കൻഡ് വണ്ണ് നോൺ റിവാർഡ് ഗ്രൂപ്പ്, തേർഡ് വണ്ണ് നോൺ റിവാർഡ് റിവാർഡ് ഗ്രൂപ്പ്, അങ്ങനെയുള്ള ഗ്രൂപ്പുകളാണ് ഈ മൂന്ന് ഗ്രൂപ്പ്. അതിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ എന്താണ് ഹംഗ്രി റാറ്റ്സിനെ പ്ലേസ് ചെയ്യും. എന്നിട്ട് എന്താണ് ഈ അവർ ഈ മെയ്സിലൂടെ കടന്നു പോയിട്ട് അറ്റ് എൻഡ് ഓഫ് അവർ ഔട്ട്സൈഡിൽ വരുന്ന സമയത്ത് അവർക്ക് എന്താണ് കറക്റ്റായിട്ട് നമുക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യും, ഫുഡ് കൊടുക്കും. സെക്കൻഡ് ഗ്രൂപ്പിൽ എന്താണ് നമ്മൾ ഈ ഒരു ഹംഗ്രി റാറ്റ്സിനെ മെയ്സിലൂടെ പറഞ്ഞു വിടും. അതിൻ്റെ ഔട്ട്സൈഡ് അവർ വഴികളൊക്കെ കണ്ടുപിടിച്ച് അതിൻ്റെ ഔട്ട്സൈഡ് എത്തുമ്പോൾ എന്താണ് അവർക്ക് ഫുഡ് ഒന്നും പ്രൊവൈഡ് ചെയ്യില്ല. അപ്പോൾ അതാണ് സെക്കൻഡ് ഗ്രൂപ്പ്. തേർഡ് ഗ്രൂപ്പിന് എങ്ങനെയാണ് കൊടുക്കുന്നത്, അവർക്ക് ഫുഡ് കൊടുക്കുന്നില്ല. പക്ഷെ എന്താണ് ഒരു ഫസ്റ്റ് 10 സെഷൻ ചെയ്യുന്നതോട് കൂടിയിട്ട് 10 സെഷനും അവർ ഇങ്ങനെ മെയ്സിലൂടെ പോകുന്നുണ്ട്, ഔട്ട്സൈഡിൽ എത്തുന്നുണ്ട്. അങ്ങനെ 10 സെഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് 11th സെഷനിലെത്തുമ്പോഴാണ് അവർക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഒരു റീഇൻഫോഴ്സ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇതിലൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിന് എന്താണ് അവരെ മെയ്സിലൂടെ കയറ്റിയിട്ടു, അവർ ഔട്ട്സൈഡ് വന്നപ്പോൾ അവർക്ക് റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് ഫുഡ് കൊടുത്തു. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള ഗ്രൂപ്പിന് എന്താണ് ഉണ്ടായിട്ടുള്ളത്, അവർ വീണ്ടും വീണ്ടും ആ മെയ്സിലൂടെ പോകുന്ന സമയത്ത് അവർക്ക് ടൈം അവർ വഴി കണ്ടുപിടിക്കാനുള്ള ടൈം കമ്പാരിറ്റീവ്ലി ലെസ് ആയിട്ട് വരുന്നത്. ഇനി സെക്കൻഡ് ഗ്രൂപ്പ് എന്താണ് അവർക്ക് ഫുഡ് അതിൽ ഫുഡ് പ്രൊവൈഡ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ എന്താണ് അവർക്ക് ഒരു സ്ലൈറ്റ്ലി ചേഞ്ച് വന്നിട്ടുണ്ട് അവരുടെ ടൈമിലായാലും എറേഴ്സിലായാലും കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഗ്രൂപ്പ് എന്താണ് അവർക്ക് 10 സെഷൻസിൽ അവർക്ക് ഫുഡ് റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടില്ല, 11th സെഷനിലാണ് അവർക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്തത്. അവർക്ക് എന്താണ് അവർക്ക് ഇതുപോലെ സ്ലൈറ്റ് ആയിട്ടൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ അവർ ഈ ഫുഡിൻ്റെ സ്മെല്ല് അവർക്ക് കിട്ടിത്തുടങ്ങുന്ന സമയത്ത് എന്താണ് അവർ പെട്ടെന്നായിട്ട് സ്പീഡപ്പായിട്ട് ഈ മെയ്സ് ലേണിംഗ് മെയ്സ് കംപ്ലീറ്റ് ചെയ്യുക
ചെയ്തിട്ട് ഈ ബിഹേവിയറിൽ ചെറിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ബിഹേവിയറിൽ ഉണ്ടായിട്ടുള്ള ഈ ഇമ്പ്രൂവ്മെന്റിനെയാണ് നമ്മൾ ലേറ്റന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ടോൾമാൻ ആൻഡ് കൊളീഗ്സ് ചെയ്തിട്ടുള്ള മെയ്സ് ലേണിംഗ് എക്സ്പെരിമെന്റ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഇൻസൈറ്റ് ലേണിംഗ്. ഇൻസൈറ്റ് ലേണിംഗ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് വോൾഫ്ഗാങ് കോഹ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള സൈക്കോളജിസ്റ്റ് ആണ്. ജസ്റ്റാർഡ് സൈക്കോളജിയിലുള്ള ഒരു ഫൗണ്ടറും കൂടിയാണ് കോഹ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ആള്. ഇതിൽ ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻസൈറ്റ് ലേണിംഗ് റെഫേഴ്സ് ടു ദ സഡൻ റിയലൈസേഷൻ ടു ദ പ്രോബ്ലം. അതായത് നമ്മുടെ സഡൻ ആയിട്ടുള്ള റിയലൈസേഷൻ ടു ദ പ്രോബ്ലത്തിനെയാണ് നമ്മൾ ഈ ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വോൾഫ്ഗാങ് കോഹ്ലർ പറയാണ് ട്രയൽ ആൻഡ് എറർ അല്ലെങ്കിൽ നമ്മുടെ കണ്ടീഷനിങ് ഒക്കെ മാത്രമല്ല നമ്മളെ ലേൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതുമാത്രമല്ല നമ്മുടെ ഹയർ മെൻ്റൽ എബിലിറ്റീസും നമ്മളെ ഈ ഒരു ലേണിംഗിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഈ ഒരു എക്സ്പെരിമെൻ്റ് നടത്തുന്നത് ചിമ്പാൻസീസിലാണ്. ചിമ്പാൻസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മനുഷ്യൻ്റെ പോലെ തന്നെ ഒരു 99% ഡി എൻ എ ഏകദേശം സിമിലർ ആയിട്ടുള്ളതാണ് ചിമ്പാൻസീസ്. അപ്പോൾ ചിമ്പാൻസീസ് ഈ സുൽത്താൻ എന്ന് പറഞ്ഞിട്ട് ചിമ്പാൻസിയിലാണ് അദ്ദേഹം എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടുള്ളത്. അതായത് ആ ഒരു ചിമ്പാൻസിനെ ഒരു കേജിൽ അടച്ചു. ആ കേജിൽ അടച്ചതിന് ശേഷം അവർക്ക് എത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് നിയററായിട്ട് ഒരു വാഴക്കുല അല്ലെങ്കിൽ ബഞ്ച് ഓഫ് ബനാനാസ് കെട്ടി തൂക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചിമ്പാൻസി എന്താണ് അതെടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ട് എന്താണ് ആ ചിമ്പാൻസി ഫെയിലായി പോവാണ്. അങ്ങനെ കുറച്ച് സമയത്തേക്ക് ആ ഒരു ചിമ്പാൻസി എന്താണ് അൺപ്രൊഡക്റ്റീവായിട്ട് നടക്കുക ഇരിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം എന്താണ് ഈ ചിമ്പാൻസി ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റൂമിൽ ഒരുപാട് ബോക്സസ് ഉണ്ടായിരുന്നു, ഈ വുഡൻ ബോക്സസ് ഉണ്ടായിരുന്നു. ആ ബോക്സസൊക്കെ എന്താണ് അടുക്കി അടുക്കി വെച്ചിട്ട് ഒന്നിന് മേലെ ഒന്നൊന്നായി വെച്ചിട്ട് അതിൽ കയറി നിന്നിട്ട് ഈ ഒരു ബഞ്ച് ഓഫ് ബനാനാസ് അവരെടുക്കുകയാണ്. ആ ഒരു ചിമ്പാൻസി അത് എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ ആ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് എന്താണ് ഇദ്ദേഹം മനസ്സിലാക്കിയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രയൽ ആൻഡ് എറർ അല്ലെങ്കിൽ കണ്ടീഷനിങ് മാത്രമല്ല നമ്മുടെ ഒരു ഹയർ ആയിട്ടുള്ള മെൻ്റൽ എബിലിറ്റീസ് ആണ് ഇവിടെ എന്താണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചിമ്പാൻസി യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് കണ്ടീഷനിങ് അല്ല, നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള നമ്മുടെ ഒരു സഡൻ ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് ഉണ്ടായിട്ടാണ് ആ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോക്സസ് ഒക്കെ അടുക്കി വെച്ചിട്ട് ആ ചിമ്പാൻസി ആ ബനാന എടുത്ത് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് പറയുന്നത് ഇൻസൈറ്റ് ലേണിംഗിൽ നമ്മുടെ സഡൻ റിയലൈസേഷൻ ടു ദ പ്രോബ്ലമാണ് ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. വോൾഫ്ഗാങ് കോഹ്ലർ പറയുന്നുണ്ട് ഈ ഒരു ചിമ്പാൻസിനെ ഇങ്ങനെ ഒരു കാര്യം തോന്നിപ്പിച്ചത് ആ ഒരു ചിമ്പാൻസിയുടെ ഇൻറ്റേർണൽ പ്രോസസ്സ് ആണ് എന്ന് വോൾഫ്ഗാങ് കോഹ്ലർ പറയുന്നുണ്ട്. പോരാത്തതിന് ഈ ഒരു ഫേമസ് സ്റ്റോറി ആയിട്ട് നമ്മൾ യുറേക്ക എന്ന് പറഞ്ഞിട്ടുള്ള ആർക്കിമിഡീസിൻ്റെ യുറേക്ക എന്ന് വിളിച്ചിട്ട് അദ്ദേഹം ഓടുന്ന ആ ഒരു കൈൻഡ് ഓഫ് സ്റ്റോറി നമുക്കറിയാം. പിന്നെ എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതായത് നമ്മുടെ ഐസക് ന്യൂട്ടന് ആപ്പിൾ ഫോൾ ചെയ്തതിന് ശേഷം പറയുന്ന ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഒരു മോസ്റ്റ് ഫേമസ് എക്സാമ്പിൾ ഓഫ് ഇൻസൈറ്റ് ലേണിംഗ് ആണ് എന്നുള്ളതും പറയുന്നുണ്ട്. നമ്മൾ സഡൻ ആയിട്ടുള്ള നമ്മുടെ ഒരു റിയലൈസേഷനാണ് ഈ ഒരു ഇൻസൈറ്റ് ലേണിംഗിൽ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കോഗ്നിറ്റീവ് ലേണിംഗിൽ പറയുന്നത്. നമ്മൾ പറഞ്ഞു കോഗ്നിറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസ്ഡ് ഓൺ കോഗ്നിറ്റീവ് പ്രോസസ് ആണ്. അതിൽ തന്നെ നമ്മൾ ലേറ്റന്റ് ലേണിംഗ് പറഞ്ഞു, ഇൻസൈറ്റ് ലേണിംഗ് പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് നമുക്ക് കോഗ്നിറ്റീവ് ലേണിംഗിൽ പറയാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഇന്ന് ഒബ്സർവേഷണൽ ലേണിംഗ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒബ്സർവേഷണൽ ലേണിംഗ് എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. ഒബ്സർവേഷൻ ലേണിംഗിൽ നമ്മൾ ആൽബർട്ട് ബന്ദൂരയുടെ ബോബോഡോഡ് എക്സ്പെരിമെൻ്റ് എന്താണെന്ന് നോക്കി. അതിനുശേഷം നമ്മൾ ഒബ്സർവേഷൻ ലേണിംഗിൻ്റെ പ്രോസസ്സ് പഠിച്ചു. അതിനുശേഷം എന്താണ് നമ്മൾ കോഗ്നിറ്റീവ് ലേണിംഗ് എന്താണ് നോക്കി. കോഗ്നിറ്റീവ് ലേണിംഗിൽ 2 types ഓഫ് ലേണിംഗ്, അതായത് ലേറ്റന്റ് ലേണിംഗും ഇൻസൈറ്റ് ലേണിംഗും എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അത് ലാറ്റിൻ ലേണിംഗിൽ നമ്മൾ മെയ്സ് ലേണിംഗ് കൊണ്ടുള്ള എക്സ്പെരിമെൻറ്റ് പറഞ്ഞു. ആ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ടോൾമാൻ ആണ്. ടോൾമാൻ ലാറ്റിൻ ലേണിംഗിലുള്ള എക്സ്പെരിമെൻറ്റ് നമ്മൾ പഠിച്ചു. അതിനുശേഷം എന്താണ് ഇൻസൈറ്റ് ലേണിംഗ് നമ്മൾ പഠിച്ചു. വോൾഫ്ഗാങ് കോഹ്ലർ കണ്ടക്ട് ചെയ്തിട്ടുള്ള നമ്മൾ
ഒരു ചിമ്പാൻസിനെ വെച്ചിട്ടുള്ള നമ്മളൊരു എക്സ്പെരിമെന്റ് ഇൻസൈറ്റ് ലേണിംഗ് ഒരു എക്സ്പെരിമെന്റ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഒബ്സർവേഷൻ ലേണിംഗിലും കോഗ്നിറ്റീവ് ലേണിംഗിലും പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഒബ്സർവേഷൻ ലേണിംഗും കോഗ്നിറ്റീവ് ലേണിംഗും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.